ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്, ഓറിയോ ചീസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബേക്ക് ചെയ്യാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓറിയോ ചീസ് കേക്കിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് പാല് വേണം, ബട്ടർ വേണം, പഞ്ചസാര. പഞ്ചസാര ഞാൻ 5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ബട്ടർ നമുക്ക് വേണ്ടത് 5 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ക്രീം ചീസ് വേണം, ഓറിയോ 2 പാക്കറ്റ് ഓറിയോ ഇതുപോലത്തെ 2 പാക്കറ്റ് ഓറിയോ വേണം, പിന്നെ ജെലറ്റിൻ വേണം, വാനില എസൻസ് വേണം. ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം നമുക്ക് ഈ ഓറിയോയുടെ ഉള്ളിൽ നിന്ന് ഈ ക്രീം ഒരു കത്തി വെച്ച് മാറ്റി എടുക്കാം. ഇപ്പൊ ഞാൻ ഓറിയോയുടെ ഉള്ളിൽ നിന്ന് ക്രീമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേണോ, ഇത് ബിസ്ക്കറ്റ് മാത്രമാണത്, ഇതിൻ്റെ ഉള്ളിൽ ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കണം. പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഇത് മാത്രം ഇട്ട് പൊടിച്ച് എടുക്കണം. അപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ട് തരാം. ഇപ്പൊ ഞാൻ ഓറിയോയുടെ ആ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഈ ട്രേയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ബട്ടർ ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് പോർഷൻ ഇങ്ങോട്ട് മാറ്റി വെക്കുക, ഒരു 3 ടേബിൾ സ്പൂൺ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ മെൽറ്റഡ് ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ ബേസ് സെറ്റ് ചെയ്യണം നമുക്ക്. ഇപ്പൊ ഞാനിവിടെ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓറിയോയുടെ ആ മിക്സ്ചറിലേക്ക്, പൊടിച്ച നമ്മൾ മിക്സ്ചർ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ ബട്ടറൊക്കെ ഇട്ട് നന്നായി ചേർത്ത് കൊടുത്ത്, നമ്മൾ ഈ മണ്ണില് വെള്ളമൊഴിച്ച് കുതിരില്ലേ അതേമാതിരി ആയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ ഒരു പരിവാണ് ആവേണ്ടത്. നമ്മൾ മണ്ണില് വെള്ളമൊഴിക്കുമ്പോൾ മണ്ണ് ഇങ്ങനെ എന്താ പറയാ കുഴക്കണ മാതിരി ഒരു പരിവുണ്ടല്ലോ, ആ പരിവായി. എന്നിട്ട് ഞാനിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു സോസ് പാനിൽ 1 കപ്പ് പാല് തിളപ്പിച്ച് എടുക്കാം. ഇപ്പൊ നമ്മുടെ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ചീസ്, ക്രീം ചീസൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഈ ക്രീം ചീസ് ഇട്ട് കൊടുക്കുകയാണ്. 500 ഗ്രാമിന്റെ ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഓറിയോന്റെ ക്രീം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായി ചൂടാവട്ടെ. ഇപ്പൊ ഈ ക്രീം ചീസ് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ പാല് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 8 ഗ്രാം അപ്രോക്സിമേറ്റ്ലി 8 ഗ്രാം ആണ് 1 ടേബിൾ സ്പൂൺ ജെലറ്റിൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം ചീസ് നന്നായി ചൂടായി വന്നതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്, അതായത് ജെലറ്റിൻ ചേർത്ത ഈ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇപ്പോ നമ്മുടെ ചീസ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഓറിയോന്റെ ആ ബിസ്ക്കറ്റ് മിക്സ്ചർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മള് ആദ്യം മാറ്റി വെച്ച ഓറിയോന്റെ
പൊടിച്ചതുണ്ടല്ലോ, ഓരോ പൊടിച്ചത് നമ്മൾ മാറ്റി വെച്ചല്ലോ കുറച്ച് ഭാഗം, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഈ ക്രീം ചീസ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാനിത് തണുക്കാൻ വേണ്ടി വെച്ചു, അതിനുശേഷമാണ് ഞാനിപ്പോ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 5 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെക്കേണ്ടി വരും. ഓറിയോ ചീസ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.